സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ പാസിക്കാം കരുണവനായ കഥാവെ ഈ പരിപാടിയിൽ കാലമായി ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നടത്തിപ്പുമാകുന്നു ഇതിൻ്റെ നിർവഹണത്തിൽ ഉള്ളത് എന്ന് ഞങ്ങൾ ഓർക്കുന്നു ഇത് ഞങ്ങളുടെ പുകഴ്ചയ്ക്കോ പ്രശംസയ്ക്കോ അല്ല എന്നാലും അവിടുത്തെ മഹത്വത്തിന് നിൻ്റെ ദുരുവചനം എൻ്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയുന്നതിനും അതുപോലെ ജീവിതത്തെ സ്പർശിക്കുന്നതിനും പര്യാപ്തമായി തീരണമേ ഇന്നത്തെ ഈ സംരംഭത്തിനും ആദ്യോ അന്തം അവിടുത്തെ ഈ കൃപ ഞങ്ങളപേക്ഷിക്കുന്നു ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമീൻ മീൻ മാന്യയാം പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ നിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിക്കുവാനും കൂടിയാണ് ഈ പഠനം നമ്മെ സഹായിക്കേണ്ടത് അപ്പോഴാണ് എനിക്ക് ചില താരന്തുകൾ ദൈവം തന്നുട്ടുന്നതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ വിപുലപ്പെടുത്തും അതിൽ ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ പ്രയോഗിക്കും എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ദത്തശ്രദ്ധരായി നാം പ്രവർത്തിക്കുമ്പോൾ ഓരോ വ്യക്തിയും അവരവർക്കുള്ളതിനെ വിവരപ്പെടുത്തുമ്പോൾ ഈ ലോകം നമ്മുടെ ജീ മനുഷ്യജീവിതം സമ്പുഷ്ടമാകുവാൻ സമ്പന്നമാകുവാൻ അത് കാരണമാകും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തേത് ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഉണ്ട് രണ്ട് അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെ അത് വിനിയോഗിക്കുന്നു എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ് അത് ആത്മശോധനയിൽ കൂടിയാണ് ഞാൻ ഞാനെൻ്റെ ജീവിതത്തെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ പലരും അതല്ല മറ്റുള്ളവരുടെ എങ്ങനെയാണ് അതാ നമ്മൾ നോക്കുന്നത് മുഴുവനും അവനെങ്ങനെ ഇരിക്കുന്നു അല്ലെ അവളെങ്ങനെ ഇരിക്കുന്നു അവളുടെ ജീവിതം എങ്ങനെ ഈ വിധത്തിൽ നോക്കി വിമർശിക്കാനല്ലാതെ സ്വന്തം ജീവിതത്തെ ഒന്ന് നോക്കി ആത്മശോധന ചെയ്യുവാൻ കഴിയാത്തതും ചെയ്യാതിരിക്കുന്നതുമാണ് ഇന്ന് അനേകരുടെ പരാജയം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ അതുകൊണ്ട് ആത്മശോധന നടത്തുമ്പോൾ ദൈവം നിനക്ക് തന്നെ താലന്തുകൾ തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകും അത് അറിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ഈ താലന്ത് എങ്ങനെ ഞാൻ വിനിയോഗിക്കും അതിനുവേണ്ടി തന്ന താലന്ത് കുഴിച്ചുപൂടി വയ്ക്കാനായിട്ടല്ല ഈ താലന്തു കൊണ്ട് നമുക്ക് പ്രയോജനം നമുക്ക് മാത്രമല്ല സമൂഹത്തിന് പ്രയോജനം വരത്തക്ക വിധത്തിൽ ഹൗ ക്യാൻ ബി യൂട്ടിലൈസ് ദ ടാലൻറ്റ് ഗോഡ് ഹാസ് ഗവൺ മീ ദൈവം എനിക്ക് തന്ന ആനന്ദൊണ്ട് ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് എനിക്കും പ്രയോജനമുണ്ട് സമൂഹത്തിനും പ്രയോജനം വരുന്നു എന്നുള്ളതാണ് എനിക്ക് മാത്രമല്ല അതിൽ കൂടി സമൂഹത്തിനും അതിൻ്റേതായിരിക്കുന്ന ഫലവും പ്രയോജനവും ഉണ്ടാകുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് അങ്ങനെ ആ അഞ്ചും രണ്ടും കിട്ടിയവർ തങ്ങൾക്ക് ലഭിച്ചതിന് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ അതിനെപ്പറ്റി പ്രവർത്തിച്ചു ഇതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് തിരിച്ചറിവ് അതനുസരിച്ചുള്ള പ്രതികരണം ഇത് രണ്ടും നടത്തി മൂന്നാമത്തെ ആളിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ ശ്രദ്ധ പലപ്പോഴും മൂന്നാമത്തെ ആളിലാണ് പതിയുന്നത് കാണാതെ പോയ ആടിൻ്റെ ഉപമ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തൊണ്ണൂറ്റൊമ്പതിലുമല്ല പിന്നെ ഏതിലാണ് നമ്മളുടെ ശ്രദ്ധ പോയി പോകുന്നത് ആ കാണാതെ പോയതിലാണ് നമ്മളുടെ ശ്രദ്ധ പോകുന്നത് ആ ഒന്നിലേക്കാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളുടെ ശ്രദ്ധ ഈ രണ്ടുപേരേക്കാൾ കൂടുതൽ ശ്രദ്ധ തിരിയുന്നത് ഈ ഒന്ന് കിട്ടിയത് അതുകൊണ്ട് പൂഴ്ചുവെച്ച ആ മനുഷ്യനിലേക്കാണ് അവൻ വന്നപ്പോൾ എന്താ അവൻ്റെ പരാജയം അവൻ രണ്ടു തെറ്റുകളാണ് ചെയ്യുന്നത് ഒന്ന് ലഭിച്ചത് അത് പ്രയോജനപ്പെടുത്താതെ അത് പൂഴിച്ചു വെച്ചു എന്നുള്ളത് രണ്ടാമത് അവൻ യജമാനെ കുറ്റപ്പെടുത്തുന്നു എന്താ മൂന്നാമത്തെ ആൾ യജമാനിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ്റെത് ഇതാ എന്ന് പറഞ്ഞിട്ട് നീ ഒരു കഠിന മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി നോക്കണേ എന്നിട്ട് പിന്നെ പറയുന്നതോ വയ്ക്കാത്തു നീ എടുക്കുന്നവനാ നീയ നീ കൊയ്യുന്നവനാണ് നീ അങ്ങനെയുള്ള കഠിന മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്തു ഞാൻ ഇതുകൊണ്ട് ഭദ്രമാക്കി വെച്ചു ഇപ്പം ഇതാ സ്വയം നീതീകരണം ഇത് നമുക്കൊക്കെ ഉള്ളതാണ് സ്വന്തം തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കുറ്റം ആരോപിക്കുന്ന ആ സ്വഭാവം അത് വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു അഭിശാപമതാണ് സ്വയം ഒന്ന് കാണുവാനും സ്വയം ഒന്ന് തിരുത്തുവാനും നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കി അവരുടെ കുറവെന്ത് അവരെന്തെല്ലാം തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ ഉയർത്തി കാണിക്കുവാനും അതിനെ ഉള്ള ഒരു വ്യഗ്രതയാണ് ഇന്ന് അധികം പേരിലും ഉള്ളത് അതിന് ശേഷം അതായത് മൂന്നാമത്തവന് വന്നിട്ട് എന്താ പറയുന്നത് യജമാനെ കുറ്റപ്പെടുത്തുകയാണ് അവൻ താൻ ചെയ്ത അത് സ്വന്തം തെറ്റിനെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയാതെ അതിനെ മൂടി പൊതിഞ്ഞ് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റിനെ ഉയർത്തി കാണിക്കുവാൻ തക്ക വേണം ചെയ്യുന്ന ഒരു വ്യഗ്രതയാണ് ഈ മൂന്നാമത്തെ മനുഷ്യനുള്ളത് അതിൻ്റെ ആ ഒരു സ്വഭാവം ആ സ്വഭാവം ഇന്ന് തമ്മിലധികം പേരിലും ഇല്ലേ എന്നൊന്ന് ചോ ചിന്തിച്ച് നോക്കിയാട്ടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകളും കഴിവുകളും ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ അതോ വീഴ്ത്തി വയ്ക്കുകയാണ് അതൊന്ന് രണ്ട് നാം ചെയ്യുന്ന തെറ്റിനെ നാം ന്യായീകരിക്കുക എന്നുള്ളത് അത് തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുകയല്ല അതിനെ മൂടി പൊതിഞ്ഞ് വെക്കുക രണ്ട് മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരിലേക്ക് കുറ്റം ആരോപിക്കുക സ്വന്തം തെറ്റിനെയും കുറ്റത്തെയും അംഗീകരിച്ച് തിരുത്തുന്നതിന് പകരം മറ്റുള്ളവരെന്തൊക്കെ തെറ്റ് ചെയ്യുന്നു അത് ഉയർത്തി കാണിക്കുവാനുള്ള വ്യഗ്രത ഇതാ ഈ മൂന്നാമത്തെ മനുഷ്യരുള്ളത് ഒരു കഠിന മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞു ആ യജുമാൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ളവരുടെ ധൈര്യമെന്ന് ഓർത്ത് നോക്കിയാട്ടെ നീ ഒരു കഠിന മനുഷ്യരെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ ഇത് തന്നെയുമല്ല നീ വയ്ക്കാത്തടത്തു നിന്ന് എടുക്കുന്നവനാണ് അതുപോലെ വിതരാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനാണ് വിതയ്ക്കാത്തത് നീ കൊയ്യുന്നവനാണ് ഇങ്ങനത്തെ ഒരു പുള്ളി അസാധാരണ വ്യക്തി ഇതുകൊണ്ട് ഇതാ ഞാൻ വെച്ചിരുന്നത് തിരികെത്തരുന്നു അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് വിധി കല്പിക്കുവാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റിനെ കാണുവാനും സ്വന്തം പാ വീഴ്ചയെ തിരുത്തുവാനും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ ഉപമയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്